ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു ചേരുവകൾ വെച്ചിട്ട് നല്ല ഐസ്ക്രീമിൻ്റെ രുചിയുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു കൊച്ചു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറോ അല്ലെങ്കിൽ വനില ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ചേർക്കാട്ടോ. ഞാനിവിടെ വനില ഫ്ലേവർ ആയിട്ടുള്ള ഒരു കസ്റ്റർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് അളവിലുള്ള പാല്. ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് വീണ്ടും തിളപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം ആ പാലും കൂടെ ഞാൻ ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിന് ചെറിയ ചൂടുള്ള ഒക്കെ പാലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു വരും. അതല്ല, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തണുത്ത പാലായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തു അത് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നന്നായിട്ട് വന്നു. ഇതിൻ്റെ നിറയൊക്കെ മഞ്ഞയാവാൻ തുടങ്ങും, കാരണം കസ്റ്റർഡ് പൗഡർ അല്ലേ. അതുകൊണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ടൊരു മറ്റൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ചിയ സീഡ്സ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിയ സീഡ്സോ സബ്ജ സീഡ്സ് ബേസിൽ സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നല്ല വീർത്ത് വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം കസ്കസ് എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുക. എനിക്ക് നാട്ടിലതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. അപ്പം ഇത് ചിയ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതൊക്കെ ഇങ്ങനെ കുതിർന്ന് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ്. ഇനി പാലൊക്കെ ചെറുതായിട്ട് ചൂടായി വരുന്ന ഒരു സമയത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ കാൽ കപ്പേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഈ ഡ്രിങ്ക് എപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മധുരാക്കി എടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ പാലൊന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം പാല് നല്ല കൊഴുപ്പുള്ള പാലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ അതിൻ്റെ കൊഴുപ്പ് കടിഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് വടിച്ച് വീണ്ടും അതിനകത്തോട്ട് ഇട്ടിട്ടൊക്കെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇതാ പാല് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ചിലപ്പം ഈ കസ്റ്റർഡൊക്കെ താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒന്നും കൂടെ ഞാൻ പറയുവാണ്, ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി ഭയങ്കര കട്ടിയായി പോവും. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കുന്നത്, ഒരിക്കലും കട്ടിയാക്കരുത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ആപ്പിളാണ് കേട്ടോ. ഇതൊരു അരഭാഗം ആപ്പിൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് തൊലിയോട് കൂടെ തന്നെയാണ് കഴുകി വൃത്തിയാക്കി തൊലിയോട് കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ആ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡായിട്ട് കിടക്കത്തില്ല എന്ന് മാത്രം. ഇനി ഒരു 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 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ കസ്റ്റർഡ് പൗഡറൊന്നും ഭയങ്കര കട്ടിയായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, നമ്മൾ കുടിക്കാൻ പാകത്തിനുള്ള രീതിയിലാണിത് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറാനായിട്ട് ഞാൻ എന്താ ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ചൂടാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കുന്നൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എങ്കിൽ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമുക്ക് മിക്സിയിലൊക്കെ അടിച്ചെടുക്കേണ്ടി വരും, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കുടിക്കുന്ന പരുവത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിയ സീഡ്സൊക്കെ കുതിർന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നനുസരിച്ച് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു സ്പെഷ്യൽ കാര്യം ചേർക്കുന്നുണ്ട്, ജെല്ലിയാണ് ചേർക്കുന്നത്. ഇത് സ്ട്രോബെറിയുടെ ജെല്ലിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണെടുത്ത് ഇതുപോലെ മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ജെല്ലിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് കഴിക്കാനും കടിക്കാനൊക്കെ കിട്ടുന്നത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തുള്ള ആപ്പിള് ഒക്കെ നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി മധുരം പഞ്ചസാര ഞാൻ ആദ്യമേ ചേർക്കാഞ്ഞത്. പിന്നെ ജെല്ലിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ടാലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഇനി നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു
ഐസ് ക്രീം ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. ഇതിനകത്ത് ആ പാൽപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ശരിക്കും ഒരു ഐസ്ക്രീം ടേസ്റ്റ് തന്നെയാണ്. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടിയില്ല, പകരം ഐസ്ക്രീമാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടോടുകൂടെ നമ്മുടെ ഡ്രിങ്ക് ഉള്ള സമയത്ത് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഐസ്ക്രീം നന്നായിട്ട് മെൽറ്റായിട്ട് വരും, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ പല ഓപ്ഷൻസാണ്, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നനുസരിച്ചിട്ട് അത് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.